ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അൽഹംദുലില്ല അപ്പോൾ നാട്ടിലൊക്കെ ഫുള്ള് കൊറോണ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ അബുദാബിയിൽ യാസ് അയർലൻഡിലുള്ള വർണർ ബ്രോസിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ എനിക്കെന്തോ മടി പിടിച്ചോ അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും ഇടലേ ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവിടെ വലിയ ആളിന് ടിക്കറ്റിന് ഇവിടുത്തെ 310 ദർഹം പിന്നെ ചെറിയ കുട്ടിക്ക് 240 കേട്ടോ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഉള്ളിലോട്ട് കയറി നമ്മൾ കയറി ചെല്ലുന്നിടത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും എന്തായാലും അബുദാബിയിലുള്ളവർ അല്ലെങ്കിൽ അബുദാബിയിൽ എന്തെങ്കിലും വരുമ്പോൾ ഈ സ്ഥലത്ത് വരാൻ നോക്കുക പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ 2 മണിയാണ് കേട്ടോ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞങ്ങൾ എത്തിയത് എനിക്ക് കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്യുന്ന പ്രശ്നമൊക്കെ ഉണ്ട് എനിക്കുണ്ട് മൂക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ലേറ്റായി വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറേ ടൈം ഇരുന്ന് അങ്ങനെയൊക്കെയാണ് വന്നത് അപ്പോൾ കുഴപ്പമില്ലാതെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്ന ടീമാണ് കേട്ടോ ഇത് അവരടുത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ വീണ്ടും ഉള്ളിലോട്ട് നടന്നു അപ്പോൾ ഇവിടെയൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഫുള്ളിങ്ങനെ പാറക്കല്ലും എന്താ പറയുക അതൊക്കെ ഫുള്ള് ക്രിയേറ്റ് ചെയ്തതാണ് ഒന്നും ഒറിജിനലല്ല ഓക്കെ ഭയങ്കര ഒരു ക്രിയേറ്റിവിറ്റിയാണ് എല്ലാം നല്ല ക്യൂട്ടായിട്ടുണ്ട് എനിക്ക് അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല എങ്കിലും പറ്റുന്നത്ര എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നിലും ആകെ കുറച്ച് ടൈമായിരുന്നു ഉള്ളൂ 2 മണിക്ക് എത്തിയിട്ട് 8 മണിൻ്റെ ഉള്ളിൽ മൊത്തം കവർ ചെയ്യണം പിന്നെ കുറേ സംഭവം നമുക്ക് കയറാനും കളിക്കാനൊക്കെ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അതും അതിലൊക്കെ കയറിയും വേണം എങ്കിലല്ലേ ടിക്കറ്റ് എടുത്തത് മുതലാവുള്ളൂ പിന്നെ എന്താ പറയുക പിന്നെ എനിക്കാണെങ്കിൽ വീഡിയോസ് എടുക്കുകയും വേണം എൻജോയ് ചെയ്യുകയും വേണം രണ്ടും കൂടെ നടക്കുന്നില്ല ഫോണ് കുറേ ഇങ്ങനെ ഇളകിയിട്ടാണ് ഉള്ളത് എല്ലാം നമുക്ക് ഫോണിൽ കൂടെ കാണുന്നതിനെക്കാട്ടും നേരിട്ട് കാണുമ്പോഴാണല്ലോ ഭയങ്കര രസം ഉണ്ടാവുക അപ്പോൾ എനിക്ക് രണ്ടും കൂടെ നടക്കാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ ഓരോന്നിലും കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷെജൽ ഖാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ അടുത്ത് ഫോൺ കൊടുത്തതാണ് കുറച്ച് അവളും ഹെൽപ്പ് ചെയ്തു വീഡിയോ എടുക്കാനായിട്ട് പിന്നെ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഇതൊക്കെ ശരിക്കും ചെറിയ കുട്ടികൾ കയറാൻ പറ്റിയ സംഭവങ്ങളാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ വലിയ കുട്ടികളും കയറിയിട്ടുണ്ട് എല്ലാത്തിലും കയറിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കയറിയ ഇതിൽ തന്നെ വീണ്ടും വീണ്ടും കയറിയിട്ടുണ്ട് നല്ല രസമായിട്ട് തോന്നിയിട്ട് പിന്നെ ഞാൻ പിന്നെ അധികം തല ചുറ്റുന്ന മാതിരിയുള്ള അങ്ങനത്തെ ഇതിലൊന്നും കയറിയിട്ടില്ല ഷെജൽ ഖാൻ ഓരോ ഫ്രണ്ട് എല്ലാത്തിലും കൊണ്ടു കയറ്റിയിട്ടുണ്ട് നല്ല പണി കിട്ടിയെന്നിട്ട് അപ്പോൾ ഞാൻ അങ്ങനത്തേലൊന്നും കയറാൻ നിന്നിട്ടില്ല തല ചുറ്റും ഛർദിക്കും ഒക്കെ പ്രശ്നമാവും അപ്പോൾ ഞാനിങ്ങനെ ചെറിയ കുട്ടികൾ കയറുന്ന ഓരോന്നിലൊക്കെ കയറി ഇങ്ങനെ ആസ്വദിച്ചു ഈ ഒരു വീടൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നമ്മുടെ കാർട്ടൂണിലൊക്കെ കാണും പോലെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അവർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഓരോന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചില സ്ഥലത്ത് ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ കുറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹൊറർ ടൈപ്പിൽ അപ്പോൾ അതൊക്കെ കണ്ട് മക്കളൊക്കെ കുറേ കരഞ്ഞു പേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ കൂടെ പോകുന്ന ബോട്ടിൽ കയറാനായിട്ട് പോയി അപ്പോൾ അവിടെ ഹൈറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പല സംഭവത്തിലും ഹൈറ്റ് ചെക്ക് ചെയ്യും കേട്ടോ മക്കളെ അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെയുള്ള ചെറിയ മോളെ ഹൈറ്റിൻ്റെ പ്രശ്നം വന്നു അപ്പോൾ അതിനവർ കയറ്റിയില്ല ഞങ്ങൾ ആവുന്നത്ര പറഞ്ഞു നോക്കിയിട്ട് 1 സെൻറ്റിമീറ്റർ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അവർ കയറ്റിയില്ല പിന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ മാത്രം കയറി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സംഭവമാണ് പിന്നെ ഇതിൻ്റെ നമ്മൾ ബോട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ക്യാമറ കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഫോൺ ഒന്ന് ഓണാക്കാനൊന്നും പറ്റില്ല അവർ സമ്മതിക്കില്ല നമ്മളോടിങ്ങനെ പിടിച്ചിരിക്കാനായിട്ട് പറയും കൈയെടുത്താൽ പിന്നെ അവർ പ്രശ്നമാക്കും ഫുൾ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഉള്ളിൽ ഭയങ്കര പൊളിയാട്ടോ കാണാൻ പിന്നെ ഈ ഒരു കുഞ്ഞിക്കാറിൽ കുഞ്ഞുകുട്ടികൾ കയറിയിട്ടുണ്ട് ആ
പിന്നെ ഷേജലിക്ക് ഓരോ ഫ്രണ്ടും ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടോ, എനിക്ക് അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. അതിൽ കയറിയിട്ട് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ കാണാൻ, പക്ഷേ ആ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാനിങ്ങനെയൊക്കെയുള്ള കുറേ സംഭവത്തിൽ കയറി എൻജോയ് ചെയ്തു. ഇതൊക്കെ ഇതിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് പ്രാവശ്യം കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്, എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, പേടിക്കാനൊന്നുമില്ല. നല്ല രസമാണ് പോവാൻ, മക്കൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കയറാൻ, അവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോളൊക്കെ അവർക്ക് നല്ലോണം ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി കുട്ടികൾക്കെല്ലാം. പിന്നെ ഈ ഒരു സംഭവത്തിൽ കയറാനായിട്ട് പോയി, ഇത് മക്കൾക്ക് അലോഡല്ല, ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണ് കേട്ടോ. ഞാനതറിയാതെ ആദ്യം കയറിയിരുന്നു, പിന്നെ എനിക്കെന്തോ മനസ്സിൽ പ്രശ്നമായിരിക്കുമെന്ന് തോന്നി, അപ്പം ഞാൻ എണീറ്റു കേട്ടോ. ഷൈജർക്ക് ഓരോ ഫ്രണ്ട് മാത്രമേ കയറി, നല്ല പണി കിട്ടിയിട്ട് തിരിച്ചു വന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു എന്നാണ് പറഞ്ഞത്, ഭയങ്കര ഒരു അനുഭവമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ കയറാതെ രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുറേ അതിൽ കൂടെ ഒക്കെ നടന്നു, നമ്മുടെ ഓരോ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കിയിട്ടോ. അപ്പോൾ ചിലതിലൊക്കെ മക്കൾ പേടിച്ച് കരഞ്ഞു, ഓരോ ഭയങ്കരമായ സൗണ്ടും ഭയങ്കര ഹൊറർ ടൈപ്പ് എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത്, ചിലപ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോവും. അതേപോലെയുള്ള സൗണ്ടുകളാണ്, പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഓരോ സൗണ്ടുകളൊക്കെ വരിക. പിന്നെ എല്ലാ സ്ഥലത്തും ക്യാമറ കൊണ്ടുപോകാനും പറ്റൂല. പിന്നെ കുറേ 3D ഗ്ലാസ്സസ് തന്നിട്ട് കുറേ ഐറ്റം കാണാനുണ്ട് കേട്ടോ. അത് ഭയങ്കര ത്രില്ലിംഗ് ആണ്, ഭയങ്കര സംഭവമാണ്, അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇതിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഒരു സിറ്റിയിലെ കൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിൽ കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ ഞാനൊരു മൂന്നാല് പ്രാവശ്യം കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും കയറാം. പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്ത. പിന്നെ ഈ ഒരു സംഭവത്തിൽ അയ്യക്കാക്ക മാത്രമേ കേട്ടോ കയറിയിട്ടുള്ളൂ. ഷേജൽക്ക് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു, ഏരിയയിൽ പോലും ഷേജൽക്കാനെ കണ്ടിട്ടില്ല. എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഒരു പോക്ക് കണ്ടപ്പോൾ പിന്നെ തോന്നിയില്ല. പിന്നെ ഇങ്ങനത്തെ കുറേ സംഭവത്തിൽ കയറാൻ പറ്റിയില്ല പേടിച്ചിട്ട്. പേടിയെന്ന് പറഞ്ഞുകൂടാ, പേടി എനിക്ക് അങ്ങനെ ഇല്ല, എന്നാലും വെറുതെ എന്തിനാന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മറ്റുള്ള ചെറിയ ചെറിയ ഐറ്റംസിലൊക്കെ കുറേ കയറി വിഷമം അങ്ങോട്ട് തീർത്തു. അങ്ങനെയാണ് ഇട്ടുണ്ടായത്. പിന്നെ നമ്മൾ ഓരോരോ ചില സംഭവത്തിലൊക്കെ കയറാനായിട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഏരിയകൾ കൂടെ പോകണം കേട്ടോ. അവിടെ ലൈറ്റിങ്ങൊക്കെ ഭയങ്കര കുറവായിരിക്കും. പിന്നെ ചില വീടിൻ്റെ ഉള്ളിലും, ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ ഉള്ളിലും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ചിലപ്പോൾ ഹൊറർ ടൈപ്പ് ആയിരിക്കും, ഇല്ലെങ്കിൽ കാർട്ടൂൺ ആയിരിക്കും, അങ്ങനെ ഓരോന്ന്. അപ്പോൾ അവിടെ നിന്നൊക്കെ വീഡിയോ വെറുതെ എടുക്കാന്നേ ഉള്ളൂ, കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. സംഭവം ഉള്ളിൽ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് കാർട്ടൂൺ ഐറ്റംസാണ് ഉള്ളത്. പിന്നെ സ്പൈഡർമാൻ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഫുള്ള്. നമ്മൾ ചില സംഭവത്തിലൊക്കെ കയറാനായിട്ട് പോകണമെങ്കിൽ ഒരുപാട് ഉള്ളിലേക്ക് പോകണം, കുറേ നടക്കാനായിട്ടുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ആ ഒരു ഇതൊക്കെ കമ്പിയൊക്കെ ചാടി കടന്നിട്ടൊക്കെ പോയിട്ടുണ്ട്, കാരണം നടന്നിട്ട് എത്തുന്നില്ല, അത്രയും ലോങ് നടക്കാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ എന്തോ ഒരു ഫ്ലൈ ചെയ്യാൻ പറ്റിയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നും ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല, എന്തോ ഞാനിട്ട് കണ്ടിട്ടുമില്ല. അവർ ഷൈജൽക്കെ ഫ്രണ്ടും കൂടെ പോയി നോക്കിയെന്നല്ലാതെ കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു സംഭവം മിററാണ്, മൊത്തത്തിൽ മിററാണ്. നമ്മൾ കണ്ണ് കാണാത്ത പോലെ ഇങ്ങനെ നടക്കണം, പക്ഷെ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. കുറേ ചിരിച്ചു, കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ അത്രയധികം ചിരിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭയങ്കര ഒരു കോമഡി ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. Thank you.
സംഭവത്തിൽ ഷൈജൽക്ക് ഓരോ ഫ്രണ്ടും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പ്രശ്നമായിരുന്നു, കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര സംഭവമായിരുന്നു പറഞ്ഞത്. ഫുള്ള് തല ചുറ്റി, അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. പിന്നെ ഇതും ഈദിൻ്റെ മേലെ കാണുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, പേടിപ്പിക്കുന്ന ആ ഒരു രൂപം, അതേമാതിരി തന്നെയാണ് ഇതും. ഇതിൽ പേടിച്ചിട്ട് കണ്ടിട്ടാൻ ആരും കയറിയിട്ടില്ല. പിന്നെ ഇതൊക്കെ ഫുള്ള് ഇരുട്ടിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഫുള്ള് ഭയങ്കര ഡാർക്കാണ്, ഒന്നും കാണുന്നില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ വീഡിയോസ് ഒന്നും എടുത്തൊന്നും തീരെ ശരിയായിട്ടില്ല, ഫുള്ളിങ്ങനെ ഇളക്കി ഇളക്കിയാണ് എടുത്തിട്ടുള്ളത്, നടന്നു പോകുന്ന പോക്കിലെടുക്കുന്നതാണ്. പിന്നെ ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കവർ ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ ആദ്യം കുറച്ച് ബിസി ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ആ ഒരു സമയത്താണ് വീഡിയോ എടുത്തത്. പിന്നെ രണ്ടാമത്തേൽ പോയപ്പോൾ പിന്നെ മടിച്ച് എല്ലാവരും ഫോണിലെ ചാർജൊക്കെ കഴിഞ്ഞപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റിയില്ല, അതാ സംഭവിച്ച ശരിക്കും. പിന്നെ അപ്പോൾ ബിസിയിൽ പോകുമ്പോൾ നമുക്ക് വീഡിയോസും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ ശരിക്കും കുട്ടികൾക്കുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ ഇതോരോന്നും എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇതൊന്നും പുറത്തൊന്നും നമുക്ക് കാണാനൊന്നും പറ്റില്ല, ഓരോന്നിലും കയറി കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കുട്ടികൾ കുറച്ച് എൻജോയ് ചെയ്തു, അവർക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ചിലത് മാത്രം പേടിപ്പിക്കുന്ന ഓരോ രൂപങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടപ്പോൾ കരയും. അപ്പോൾ നമ്മൾ എടുത്തിട്ട് നടക്കണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കൂടുതലും നമ്മൾ എൻജോയ് ചെയ്തു, ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. ഭയങ്കര രസമായിരുന്നു സത്യം പറഞ്ഞാൽ. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു സ്ഥലത്ത് പോകുന്നതും ഇത്രയ്ക്ക് എൻജോയ് ചെയ്യുന്നതും, മാഷാല്ലാ. പിന്നെ എനിക്ക് അധികം വ്ലോഗ് ചെയ്തിട്ടുള്ള ശീലമൊന്നുമില്ല, ഞാൻ അധികം ക്രാഫ്റ്റ് വീഡിയോസൊക്കെയാണല്ലോ ചെയ്യൽ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ ഞാൻ അധികം വോയിസ് കൊടുക്കലില്ല. എനിക്ക് സത്യം പറയാൻ കൂടുതലായിട്ട് സ്ഥലത്തിനെ പറ്റി പറയാനും അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് എന്തെങ്കിലും ഫൗൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടില്ല എന്നങ്ങ് വെച്ചാൽ മതി. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ നമ്മൾ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ വരാം. അപ്പോൾ അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ലവ് യു ആൾ.